ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിഷാദ്. ബി പോസിറ്റീവ് ഓൺലൈൻ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ക്ലാസ്സുകളിലായി മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഒരു വിഷയമാണ് മത്സര പരീക്ഷകളിലെ ആവർത്തന വർഷങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലേ. അതുപോലെ തന്നെ മത്സര പരീക്ഷകളിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, ടോപ്പിക്കാണ് കലണ്ടറുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യഭാഗങ്ങൾ. അതായത് ലോകത്തിന്ന് വ്യാപകമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കലണ്ടർ ഏതാ? ഗ്രിഗോറിയൻ കലണ്ടറാണ് അല്ലേ. ആ ഗ്രിഗോറിയൻ കലണ്ടറിൽ എത്ര മാസങ്ങളുണ്ട്? 12 മാസങ്ങളുണ്ട്. ഏതാ ആദ്യ മാസം? ജനുവരി, അവസാനം ഡിസംബർ. അപ്പോൾ ഈ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളുടെ പ്രത്യേകതകൾ മത്സര പരീക്ഷകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഇനിയുള്ള ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ജനുവരി എന്ന് പറയുന്ന മാസത്തെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് റിപ്പീറ്റേഷൻ കൊടുക്കുന്നില്ല. ജനുവരി കഴിഞ്ഞ അടുത്ത മാസം ഏതാ? ഫെബ്രുവരി മാസവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ലാസ് തുടർന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ റെഡി ആണെങ്കിൽ ഞാനും റെഡിയാണ്. നമുക്ക് നോക്കാം ഫെബ്രുവരി മാസവും അതിൻ്റെ പ്രത്യേകതകളും അല്ലേ. ഫെബ്രുവരി മാസം നമുക്കറിയാം, ഫെബ്രുവരി മാസം അല്ലെ. എന്താ ഫെബ്രുവരി മാസത്തിൻ്റെ പ്രത്യേകത? സാധാരണ വർഷങ്ങളിൽ എന്താ ഫെബ്രുവരി എന്ന് പറയുന്നത്? ഫെബ്രുവരി എന്ന് പറയുന്ന മാസത്തിന് 28 ദിവസങ്ങളാണ് ഉണ്ടാവുക അല്ലെ. ഫെബ്രുവരിയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സാധാരണ വർഷങ്ങളിൽ ഫെബ്രുവരിക്ക് എത്ര ദിവസങ്ങളുണ്ട്? 28 ദിവസങ്ങളുണ്ട്. എന്നാൽ അതിവർഷമായാൽ, ലീപ്പ് ഇയർ ആയാൽ അവിടെ എത്ര ദിവസങ്ങളായി മാറും? 29 ദിവസങ്ങളായി മാറും. അപ്പോൾ ഈ ലീപ്പ് ഇയർ അഥവാ അതിവർഷം ആദ്യമായി അവതരിപ്പിച്ച കലണ്ടർ ഏതാ? അത് മത്സര പരീക്ഷകൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാ? ജൂലിയൻ കലണ്ടർ ആണ്. ഏതാണ്? ജൂലിയൻ കലണ്ടറിലാണ് അതിവർഷം ആദ്യമായി അവതരിപ്പിക്കുന്നത്. ഈ ജൂലിയൻ കലണ്ടർ തുടങ്ങിയതാരാ? ജൂലൈ സീസർ ആണ്. BC 45 ജൂലൈ സീസർ ആണ് ജൂലിയൻ എന്ന് പറയുന്ന കലണ്ടർ അവതരിപ്പിക്കുന്നത്. എന്താ അതിന്റെ പ്രത്യേകത? ലീപ്പ് ഇയർ അഥവാ അതിവർഷം ആദ്യമായി കൊണ്ടുവന്ന കലണ്ടറാണ് ജൂലിയൻ കലണ്ടർ. പിന്നീട് ലോകത്തിന്ന് വ്യാപകമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടറിലും എന്തുണ്ട്? ആ ഒരു പാറ്റേണ് തുടർന്നു പോകുന്നുണ്ട്. അപ്പോൾ സാധാരണ വർഷങ്ങൾ ഫെബ്രുവരിക്ക് 28ഉം അതിവർഷമാണെങ്കിൽ 29 ദിവസമാണ് ഉണ്ടായിരിക്കുക എന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഫെബ്രുവരിയുമായി ബന്ധപ്പെട്ട മറ്റു ചില അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളിലേക്ക് കടന്നാൽ, ഫെബ്രുവരി 1 പ്രത്യേകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ തീര സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 1. ദേശീയ തീര സംരക്ഷണ ദിനം എന്ന് പറയുന്നത് ഫെബ്രുവരി 1. എൻ്റെ കൂടെ പറയുക, ദേശീയ തീര സംരക്ഷണ ദിനം ഫെബ്രുവരി 1. ഫെബ്രുവരി 2 പ്രത്യേകത എന്താ? ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നതും ഫെബ്രുവരി 2. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് പഠിച്ചത് ഫെബ്രുവരി 1 പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി. എന്താ? ദേശീയ തീര സംരക്ഷണ ദിനമാണെങ്കിൽ ഫെബ്രുവരി 2 എന്താ? ലോക തണ്ണീർത്തട ദിനം. അപ്പോ മനസ്സിലായല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട്, ലോക തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട് ഉപചോദ്യങ്ങൾ ഉണ്ടാവാം. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു ഫെബ്രുവരി 2 പ്രത്യേകത ലോക തണ്ണീർത്തട ദിനമാണ്. ഈ 2020 അല്ലെ, ഈ പ്രസന്റ് വർഷം ഏതാണ്? 2020. 2020 ലോക തണ്ണീർത്തട ദിനവുമായി ബന്ധപ്പെട്ട തീം എന്താണെന്ന് ചോദിക്കാം മത്സര പരീക്ഷകൾ. എന്താ തീം? വെറ്റ്ലാൻഡ്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി എന്നാണ്. വെറ്റ്ലാൻഡ്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി എന്നാണ് 2020 ലോക തണ്ണീർത്തടത്തിന്റെ തീമെങ്കിൽ വരാനിരിക്കുന്ന 2021 എന്ന വർഷത്തിലെ തീം എന്താണ്? വെറ്റ്ലാൻഡ്സ് ആൻഡ് വാട്ടർ എന്നാണ്. വെറ്റ്ലാൻഡ്സ് ആൻഡ് വാട്ടർ എന്നാണ് 2021 ലോക തണ്ണീർത്തടത്തിന്റെ തീം എന്ന് കൂടി വ്യക്തമായി അറിഞ്ഞിരിക്കുക. അപ്പൊ ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. 2020 ലോക തണ്ണീർത്തട ദിനത്തിന്റെ തീം എന്താണ് ചോദിച്ചാൽ വെറ്റ്ലാൻഡ്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. 2021 വെറ്റ്ലാൻഡ്സ് ആൻഡ് വാട്ടർ എന്നാണ് കൂടി വ്യക്തമായി അറിഞ്ഞിരിക്കുക. മറ്റൊരു പ്രത്യേകതയിലേക്ക് പോയാൽ ഫെബ്രുവരി 4 പ്രത്യേകത നിങ്ങൾക്കറിയാം, ലോക ക്യാൻസർ ദിനമാണ് ഫെബ്രുവരി 4. മത്സര പരീക്ഷകൾ ആവർത്തിച്ചതാണ്. അപ്പൊ ഈ ക്യാൻസർ ദിനവുമായി ബന്ധപ്പെട്ട് അതിന് ഒരു തീമുണ്ട്. എന്താ? 2019 അതായത് 2019 മുതൽ 2021 വരെ ആ ഒരു തീമിലാണ് മുന്നോട്ട് പോകുന്നത്. എന്താ തീം? ഐ ആം ആൻഡ് ഐ വിൽ എന്ന് പറയുന്ന തീമാണ് 2019 മുതൽ 2021 വരെയുള്ള ക്യാൻസർ ദിനവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിന് നൽകിയിരിക്കുന്ന തീം. അപ്പൊ ലോക ക്യാൻസർ ദിനം എന്നാണ് നമുക്ക് മനസ്സിലാക്കി വയ്ക്കാം. ഫെബ്രുവരി 4
ഫെബ്രുവരി 9-ന്റെ പ്രത്യേകത ദേശീയ സെൻസസ് ദിനമാണ്. ദേശീയ സെൻസസ് ദിനമായി ഒബ്സർവ് ചെയ്യുന്നത് ഫെബ്രുവരി 9, ദേശീയ സെൻസസ് ദിനം എന്നാണ് ഫെബ്രുവരി 9. അപ്പോ ഇവിടെ പഠിച്ച കാര്യങ്ങൾ, ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ആണ്, ഫെബ്രുവരി 9-ന്റെ പ്രത്യേകത ദേശീയ സെൻസസ് ദിനമാണെങ്കിൽ അടുത്ത ദിവസത്തിന്റെ പ്രത്യേകതയിലേക്ക് പോയാൽ ഫെബ്രുവരി 12 ഡാർവിൻ ദിനം. എന്താണ് ഡാർവിൻ ദിനം? ഈ ഫെബ്രുവരിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സാധാരണ വർഷങ്ങൾ 28 ദിവസമുണ്ടെന്നും അതിവർഷങ്ങൾ 29 ദിവസമുണ്ടെന്നും നമ്മൾ പറഞ്ഞു. എന്നാൽ അത്രയും ദിവസങ്ങൾ നമുക്ക് എന്തില്ല, പ്രാധാന്യമില്ല. അപ്പൊ പ്രാധാന്യം അർഹിക്കുന്ന ഡേറ്റുകളുടെ പ്രത്യേകതകളാണ് ഞാൻ ഇവിടെ പറഞ്ഞു പോകുന്നത്. അപ്പൊ അത് നോട്ട് ചെയ്തോണം. അപ്പോ ഫെബ്രുവരി 12-ന്റെ പ്രത്യേകത, മറ്റൊരു പ്രത്യേകത ഡാർവിൻ ദിനം, ഡാർവിൻ ഡേ ആയിട്ട് ആചരിക്കുന്നു. അതായത് ചാൾസ് ഡാർവിന്റെ ജന്മദിനമാണ് എന്ത് ഫെബ്രുവരി 12, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ആചരിക്കുന്നു ഡാർവിൻ ദിനം ഫെബ്രുവരി 12. അല്ലെ, നമ്മുടെ പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് അല്ലെ, പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ചാൾസ് ഡാർവിൻ, സ്ഥിരം ക്വസ്റ്റ്യനാണ്. എന്നാൽ ഫെബ്രുവരി 13 നിങ്ങൾ കാണാൻ സാധിക്കും ലോക റേഡിയോ ദിനം. ലോക റേഡിയോ ദിനമായി ആചരിക്കുന്നു ഫെബ്രുവരി 13, ലോക റേഡിയോ ദിനമായി ആചരിക്കുന്നു ഫെബ്രുവരി 13. അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ മറ്റൊരു പോയിന്റാണ് ദേശീയ വനിതാ ദിനം. എന്താണ് ദേശീയ വനിതാ ദിനം എന്ന് ചോദിച്ചാലും ഫെബ്രുവരി 13 ആണ്. ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13, ആരുടെ ജന്മദിനം? സരോജിനി നായിഡു, ഇന്ത്യയുടെ വാനമ്പാടിയായ സരോജിനി നായിഡുവിന്റെ ജന്മദിനം. ഇന്ത്യയുടെ വാനമ്പാടിയായ സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് എന്തായി ആചരിക്കുന്നത്, ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ഇവിടെ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ പഠിച്ചു? ഫെബ്രുവരി 12-ന്റെ പ്രത്യേകത ഡാർവിൻ ദിനമാണ് ഫെബ്രുവരി 12. ഫെബ്രുവരി 13-ന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന് ലോക റേഡിയോ ദിനവും അതുപോലെ തന്നെ ദേശീയ വനിതാ ദിനവുമായി ആചരിക്കുന്നത് ഫെബ്രുവരി 13 ആണ്. ദേശീയ വനിതാ ദിനത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണെന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ അടുത്ത പ്രത്യേകതയിലേക്ക് പോയാൽ ഫെബ്രുവരി 19 ദേശീയ പഞ്ചായത്ത് ദിനം. ദേശീയ പഞ്ചായത്ത് ദിനം പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് ദേശീയ പഞ്ചായത്ത് ദിനം. എന്നാൽ പഞ്ചായത്ത് രാജ് ദിനം ചോദിച്ചാലോ, അത് ഏപ്രിൽ 24 ആണ്, രണ്ടും മാറിപ്പോകരുത്. പഞ്ചായത്ത് രാജ് ദിനം ചോദിച്ചാൽ ഏപ്രിൽ 24ഉം പഞ്ചായത്ത് ദിനം ചോദിച്ചാൽ അത് ഫെബ്രുവരി 19ഉം ആണ്. അല്ലെ, നമ്മുടെ ബൽവന്തറായി മേത്തയുടെ ജന്മദിനമാണ് ഫെബ്രുവരി 19 ദേശീയ പഞ്ചായത്ത് ദിനമായി ഒബ്സർവ് ചെയ്യുന്നത്. പഞ്ചായത്ത് രാജിന്റെ പിതാവ് ആരാ? ബൽവന്തറായ് മേത്തയാണ്. എന്നാൽ പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാ? അത് ജവഹർലാൽ നെഹ്റു ആണ്. പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റുവും അതിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബൽവന്തറായ് മേത്തയാണെങ്കിൽ ഫെബ്രുവരി 19 അദ്ദേഹത്തിന്റെ ജന്മദിനമായി ഒബ്സർവ് ചെയ്യുന്നു ദേശീയ പഞ്ചായത്ത് ദിനമെങ്കിൽ ഫെബ്രുവരി 20ന്റെ പ്രത്യേകത ലോക സാമൂഹ്യ നീതി ദിനം, വേൾഡ് സോഷ്യൽ ജസ്റ്റിസ് ഡേ. എന്താണ് ലോക സാമൂഹ്യ നീതി ദിനമായി ആചരിക്കുന്നു ഫെബ്രുവരി 20. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആ 20-നുമായി ബന്ധപ്പെട്ട അടുത്ത പ്രത്യേകതയാണ് അരുണാചൽ ദിനം. അല്ലെ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഇത്, അരുണാചൽ പ്രദേശ്. അപ്പോൾ അരുണാചൽ പ്രദേശിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് 1987 ഫെബ്രുവരി 20 അരുണാചൽ പ്രദേശ് രൂപീകരിക്കുന്നത്. ഇന്ത്യയുടെ 24ാം സംസ്ഥാനമാണ് അരുണാചൽ. അപ്പോൾ അരുണാചൽ ദിനമായി ആചരിക്കുന്നു ഫെബ്രുവരി 20. അതുപോലെ തന്നെ ഫെബ്രുവരി 21ന്റെ പ്രത്യേകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലോക മാതൃഭാഷാ ദിനം. ലോക മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നു ഫെബ്രുവരി 21, ലോക മാതൃഭാഷാ ദിനം. അപ്പൊ ഈ മേഖലയിൽ പഠിച്ചെന്തൊക്കെയാ? ഫെബ്രുവരി 19ന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി. എന്താ? ദേശീയ പഞ്ചായത്ത് ദിനം, ബൽവന്തറായ് മേത്തയുടെ ജന്മദിനമാണ്. അതുപോലെ തന്നെ 20ന് രണ്ട് പ്രത്യേകതകളുണ്ട്, ലോക സാമൂഹ്യ നീതി ദിനവും അതുപോലെ തന്നെ അരുണാചൽ ദിനവുമാണ് ഫെബ്രുവരി 20. 21ന്റെ പ്രത്യേകത ലോക മാതൃഭാഷാ ദിനമാണ്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോയാൽ ഫെബ്രുവരി 22 ലോക ചിന്താ ദിനം. ഫെബ്രുവരി 22ന് മറ്റൊരു പ്രത്യേകത ലോക ചിന്താ ദിനം, കൂടാതെ ലോക സ്കൗട്ട് ആൻഡ് ഗൈഡ് ദിനം. ലോക സ്കൗട്ട് ആൻഡ് ഗൈഡ് ദിനമായി ആചരിക്കുന്നതും ഫെബ്രുവരി 22 ആണ്. അപ്പൊ രണ്ട് പ്രത്യേകതകൾ, ലോക ചിന്താ ദിനവുമാണ്, അതുപോലെ ലോക സ്കൗട്ട് ആൻഡ് ഗൈഡ് ദിനവും ഫെബ്രുവരി 22 ആണ്. നിങ്ങൾ കാണാൻ സാധിക്കും ബേഡൻ പവൽ നേടിയിട്ടുണ്ട്. ബേഡൻ പവൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താ സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഉപജ്ഞാതാവ് ചോദിച്ചാൽ ബേഡൻ പവൽ ആണ്. അപ്പോ സ്കൗട്ട് ആൻഡ് ഗൈഡ്,
എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാര് ചോദിച്ചാൽ ബേഡൻ പൗലാണ്. നേരത്തെ പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ കൂടിയാണ് എന്ന് ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ February 23 പ്രത്യേകയിലേക്ക് പോയാൽ ദേശീയ എക്സൈസ് ദിനം, ദേശീയ എക്സൈസ് ദിനമായി ആചരിക്കുന്നത് February 23, ദേശീയ എക്സൈസ് ദിനമായി ആചരിക്കുന്നത് February 23 ആണെങ്കിൽ February 28 പ്രത്യേകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നു, ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നു February 28. എന്താ പ്രത്യേകത? 1928 February 28 CV രാമൻ നൊബേൽ പുരസ്കാരം നേടിയ, എന്ത് കണ്ടെന്ന് അർഹനാക്കിയ രാമൻ എഫക്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ രാമൻ എഫക്റ്റ് കണ്ടുപിടിക്കുന്നതാണ് ഏത് വർഷം? 1928 February 28. ആ 28 ഓർമ്മയ്ക്കാണ് എന്തായി കണക്കാക്കുന്നത്? ദേശീയ ശാസ്ത്ര ദിനം. അപ്പൊ February 28 പ്രത്യേകത ദേശീയ ശാസ്ത്ര ദിനമാണ്. രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇത്. കണ്ടുപിടിച്ച വർഷം തീയതി ചോദിച്ചാൽ 1928 February 28. അപ്പൊ ഈ മേഖലയിൽ നോക്കി എന്താ നോക്കുന്നോട് പറയാം, ലോക ചിന്താദിനമായി ആചരിക്കുന്നത് February 22. ലോക സ്കൗട്ട് ആൻഡ് ഗൈഡ് ദിനം ചോദിച്ചാലും February 22. ഇതിന്റെ ഉപജ്ഞാതാവ് ചോദിച്ചാൽ ബേഡൻ പൗലാണ്. അതുപോലെ തന്നെ ദേശീയ എക്സൈസ് ദിനമായി ആചരിക്കുന്നത് February 23 ആണെങ്കിൽ ദേശീയ ശാസ്ത്ര ദിനം ചോദിച്ചാൽ February 28. അപ്പൊ ഇത്രയുമാണ് ഫെബ്രുവരി മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഓക്കെ, അപ്പൊ ഞാൻ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രാധാന്യം അറിയിക്കുന്ന ഒരു പോയിന്റ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം, അതും ആഡ് ചെയ്യാം. ഓക്കെ, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അടുത്ത മാർച്ച് മാസവുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ബി പോസിറ്റീവ് ഓൺലൈൻ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.